എനിക്ക് നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിനക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഈ പദ്ധതി, ദൈവത്തിൻ്റെ ഈ പദ്ധതി ഈ ഭൂമിയിൽ നടക്കുന്നതിന് സ്വർഗം ഇട്ടിരിക്കുന്ന ഒരു പാലമായി നമുക്ക് പരിശുദ്ധമറിയത്തെ കാണാം. അപ്പോൾ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37:4 ഇങ്ങനെ പറയുന്നു, കർത്താവിൽ ആനന്ദിക്കുക, അവിടെ നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. എങ്ങനെയാണ് നമുക്ക് കർത്താവിൽ ആനന്ദിക്കാൻ കഴിയുക? എങ്ങനെയാണ് നമുക്ക് കർത്താവിൽ ആനന്ദിക്കാൻ സാധിക്കുക? പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആനന്ദം സംഭവിക്കുക. പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ, എൻ്റെ ചിത്തം, എൻ്റെ മനസ്സ് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമ്മളെ ആനന്ദത്തിലേക്ക്, ദൈവിക ആനന്ദത്തിലേക്ക് നയിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആ ആനന്ദത്തിൽ നമ്മൾ നിറയുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ അറിയപ്പെടാതെ പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമ്മുടെ ജീവിതത്തിൽ നിരവധിയായ അനുഗ്രഹങ്ങൾ രൂപപ്പെടുന്നു, വെളിവാക്കപ്പെടുന്നു, തുറക്കപ്പെടുന്നു. അപ്പോൾ നമ്മുടെ കരുണയ്ക്ക്, ദൈവകരുണയ്ക്ക് വിഘാതമായ, ദൈവകരുണയ്ക്ക് തടസ്സമായ എല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയാൽ ദൈവമെടുത്തുമായിരുന്നു. പ്രിയ ക്രിസ്തു കുർബാനയുടെ കൂട്ടുകാരെ, എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ചെറിയ അനുഭവം നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുകയാണ്. അതായത്, കൊറോണ കോവിഡ് രോഗത്തിന് മുൻപായിട്ട് ഒരു വ്യക്തിയുടെ സാമ്പത്തികമായ ഒരു സഹായം ഞാൻ ചെയ്യാൻ ഇടയായി. അദ്ദേഹം വളരെ കാര്യമായി ചോദിച്ചുകൊണ്ട് ഞാൻ കുറച്ച് സാമ്പത്തിക സഹായം അദ്ദേഹം ചെയ്തു. കുറച്ച് വലിയൊരു എമൗണ്ട് തന്നെയായിരുന്നു എനിക്ക് കൊടുത്തത്. പക്ഷേ നമുക്കറിയാം, അതിനുശേഷം 2 വർഷമായി കൊറോണ വന്നു, അദ്ദേഹത്തിന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നിരുന്നാലും പിന്നീട് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അറിഞ്ഞു അദ്ദേഹത്തിന് ബിസിനസ് കുറച്ചുകൂടി പുരോഗതി പ്രാപിക്കുന്നു. പക്ഷെ എന്നാലും ഞാൻ ചോദിച്ചില്ല. പിന്നീട് എനിക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ചേട്ടാ ഒന്ന്, ചേട്ടൻ ഞാൻ തന്ന പൈസ ഓർമ്മയുണ്ടല്ലോ, അതൊന്ന് തരാൻ പറ്റുമോ? ചേട്ടൻ ആദ്യം തന്നെ പറഞ്ഞു, അറിയാമല്ലോ ഈ ഒരു അവസ്ഥ, വളരെ ബുദ്ധിമുട്ടേറിയ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, എന്നിരുന്നാലും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും എൻ്റെ ബുദ്ധിമുട്ട് കൂടിക്കൂടി വരികയാണ്, സാമ്പത്തിക ബുദ്ധിമുട്ട് കൂടിക്കൂടി വരികയാണ്. ഞാൻ പിന്നെയും ആ സഹോദരനോട് ചോദിച്ചു, ചേട്ടാ ഓർമ്മയുണ്ടല്ലോ ഞാൻ പറഞ്ഞ കാര്യം, എനിക്കും കുറച്ച് ബുദ്ധിമുട്ടിലാണ്, ഞാൻ നോക്കട്ടെ പക്ഷേ പറ്റുമെന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞു. എൻ്റെ മനസ്സ് ആദ്യം തകർന്നു പോയി. അപ്പോൾ ഞാൻ ചിന്തിച്ച കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ, പരിശുദ്ധ അമ്മയോട് നിരന്തരമായി പ്രാർത്ഥിക്കുക, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ജപമാലയിൽ പ്രത്യേകമായി ഞാൻ ഇത് ഉൾപ്പെടുത്തി പ്രാർത്ഥിച്ചപ്പോൾ, സഹോദരരെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, അത്ഭുതമായി, ഇതൊരു ആശ്ചര്യമായി ഒന്ന് നിങ്ങൾ കണക്കാക്കരുത്. കഴിഞ്ഞ മാസം ഞാൻ പറഞ്ഞത് സഹോദരനോട് ചോദിച്ചത്, ഈ മാസം 1-ാം തീയതി ജപമാല മാസത്തിൽ, പരിശുദ്ധ അമ്മയുടെ മാസത്തിൽ രാവിലെ 10:30 ഈ സഹോദരൻ്റെ ഫോൺ എനിക്കായി വരികയാണ്. ചേട്ടൻ പറഞ്ഞു, ആ സഹോദരൻ പറഞ്ഞു, മാഷ ചോദിച്ച കുറച്ച് പൈസ എന്തെങ്കിലായി, അടുത്ത പൈസ ബാക്കിയുള്ള ദിവസങ്ങളിലായി, അടുത്ത ആഴ്ചകളായി ഞാൻ തന്നുകൊള്ളാം എന്ന് പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇതാണ് ജപമാലയുടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. നമ്മൾക്കിതിൽ വിശ്വസിക്കാം, പരിശുദ്ധ അമ്മ തൻ്റെ തിരുക്കുമാരനോടെ എന്തും നമുക്ക് നേടിത്തരും എന്നൊരു ചിന്തയിലൂടെ നമുക്ക് മുന്നേറാം. ഈശോ നമ്മൾ പ്രത്യേകമായി ഈ പരിശുദ്ധ അമ്മയിലൂടെ ഈ ജപമാല മാസത്തിൽ നമ്മുടെ വിശ്വാസത്തിൽ കരുത്തർജിപ്പിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ക്രിസ്തുകുർബാന ആശീർവാദത്തിനായി തലപുരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്